നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന് നേരെ ഇറാൻ കടുത്ത മിസൈൽ ആക്രമണം നടത്തിയത്. അതിന് വലിയ വില തന്നെ ഇറാന് നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. 200 മിസൈലുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. സംഭവ സമയത്ത് ഇതുവഴി പോവുകയെന്ന ബ്രിട്ടീഷ് എയർവേസിന്റെ ഒരു വിമാനത്തിൽ നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. കാഴ്ചക്കാരിൽ അങ്ങേയറ്റം ഭീതി ജനിപ്പിക്കുന്ന വീഡിയോയാണിത്. ആകാശത്തുകൂടി മിസൈലുകൾ പോകുന്നതായി ദൃശ്യങ്ങളിൽ കാണാം. ആക്രമണം നടത്തുന്നതിന് മുൻപായി ഇറാൻ എയർവേകൾ പരിശോധിച്ചില്ലെന്ന് കൂടി സ്ഥിരീകരിക്കുന്ന വീഡിയോയാണിത്. സംഭവത്തിൽ ഇറാനെതിരെ വിമർശനം ശക്തമായിട്ടുണ്ട്. ദുബായിലേക്ക് പോവുകയായിരുന്ന ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിലെ പൈലറ്റാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. സംഭവത്തിന് പിന്നാലെ വിമാനം സുരക്ഷിതമായി വഴിതിരിച്ചു വിടുകയായിരുന്നു. മുന്നറിയിപ്പില്ലാതെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നിലെ എല്ലാ വിമാന കമ്പനികളും ഇതുവഴിയുള്ള വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയായിരുന്നു. ബ്രിട്ടീഷ് എയർവേസിന് പുറമെ എമിറേറ്റ്സ്, ലുഫ്താൻസ, ഖത്തർ എയർവേസ് തുടങ്ങിയവയുടെ 80 വിമാനങ്ങളാണ് കെയ്റോയിലേക്കും മറ്റും യൂറോപ്യൻ നഗരങ്ങളിലേക്കുമായി വഴിതിരിച്ചു വിട്ടത്. ദുബായ്, ദോഹ, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വരികയായിരുന്ന വിമാനങ്ങളാണ് ഇവയിൽ ഭൂരിഭാഗവും. ആക്രമണ വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേൽ, ലെബനൻ, ജോർദാൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചു. ഇതിൽ ഇറാഖും ജോർദാനും പിന്നീട് വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയായിരുന്നു. ടെലാവീവിലാണ് മിസൈൽ വർഷമുണ്ടായത്. മിസൈലുകളിൽ പലതിനെയും ഇസ്രായേൽ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മിസൈലുകൾ വർഷിച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും സ്ഥിരീകരിച്ചു. ജോർദാന് മുകളിലൂടെയാണ് ഇറാന്റെ മിസൈലുകൾ പാഞ്ഞത്. ഇസ്രായേൽ തിരിച്ചാക്രമിച്ചാൽ തവിടുപൊടിയാക്കുമെന്നും ഇറാന് മുന്നറിയിപ്പ് നൽകി. ലബനനിൽ ഇസ്രായേൽ ഇന്നലെ കരയുദ്ധം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം. ഇതോടെ പശ്ചിമേഷ്യൻ മേഖലയാകെ കടുത്ത യുദ്ധഭീതിയിലായി. അതിർത്തിയിലുടനീളം പൂർണ്ണ തോതിലുള്ള കരയുദ്ധമല്ല ഇസ്രായേൽ ഉന്നമിടുന്നത്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ കൃത്യമായി പ്രഹരിക്കുന്ന പരിമിതമായ കരയാക്രമണമാണ് നടപ്പാക്കുന്നത്. ഹിസ്ബുള്ളയുടെ 10,000 പോരാളികൾ ഇസ്രായേൽ സേനയെ ശക്തമായി ചെറുക്കുന്നതായാണ് റിപ്പോർട്ട്. അതിനാൽ ലബനനിലേറെ ഉള്ളിലേക്ക് ഇസ്രായേൽ സേന കടന്നു കയറില്ല. 2006 ശേഷം ആദ്യമായാണ് ഇസ്രായേൽ ലബനനുമായി കരയുദ്ധത്തിൽ ഏർപ്പെടുന്നത്. തെക്കൻ മേഖലയിൽ സൈന്യത്തെ വിന്യസിക്കാനും ലബനൻ ആലോചിക്കുന്നുണ്ട്. ഇതിനിടെ ഹിസ്ബുള്ള ഇന്നലെ ഇസ്രായേൽ ചാര ഏജൻസിയായ മൊസാദിന്റെ ടെലാവീവിലെ ആസ്ഥാനത്തേക്ക് ഫാതി 4 എന്ന പുതിയ മിസൈലുകൾ പ്രയോഗിച്ചു. ടെലാവീവിന്റെ നഗരപ്രാന്തമായ ഗ്ലിലോട്ടിൽ ഇസ്രായേൽ സേനയുടെ 8,200 ഇന്റലിജൻസ് യൂണിറ്റുകളുടെയും ആസ്ഥാനത്തും ഹിസ്ബുള്ള മിസൈലുകൾ വർഷിച്ചിരുന്നു. ഏതായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു അടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ 10 ഇരട്ടിയായിട്ട് തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ. പക്ഷെ അത് ഏതൊക്കെ രീതിയിലാകും എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.